ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പൈസസ് വെള്ളിക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ റെസിപ്പി ചായയാണെന്ന്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മസാല ചായയാണ്. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. അപ്പോൾ ഈ മസാല ചായ റെഡിയാക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇത്രയും ഐറ്റംസാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഉണക്കിയെടുത്ത് നന്നായിരിക്കും നമുക്ക് പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ ഒരു ചുക്കിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു ചെറിയ 4 കഷ്ണം പട്ട, ഒരു 5 ഗ്രാമ്പു, ഒരു 5 ഏലക്ക. ഇതിപ്പോൾ ഞാൻ ഉണക്കിയെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയിരിക്കുന്ന ഒരു ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ മസാല പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു തരിതരിപ്പായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് ഫൈൻ പൗഡർ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ചായക്കായിട്ട്. ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണേക്കാൾ കുറവ് അത്രയും മസാല ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വെള്ളം എടുത്ത അതേ സെയിം കപ്പിൽ 1 കപ്പ് പാലാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാൽ ഇതാ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്തിട്ടില്ല. ഈ സമയം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ മസാല ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാം മസാല ചായ റെഡിയാക്കുന്നവരായിരിക്കാം. എന്നാൽ പോലും ഇതുപോലത്തെ ചേരുവ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഇതുവരേക്ക് മസാല ചായ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു റെസിപ്പി മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചാൽ ഉഷാറാവും എന്ന് പറയുന്ന പോലെ ഈ ഒരു ചായ കുടിച്ചാൽ നമ്മൾ ഡബിൾ ഉഷാറാണ്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇതുപോലെ ചായ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.